എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ എനിക്ക് പഴയൊരു പാത്രത്തിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പാത്രം ഉണ്ടല്ലോ ഇതുപോലെ ഡിസൈനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഡിസൈൻ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ ഈ പാത്രത്തിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ആൻറ്റിക് ലുക്കിലുള്ള വോൾ ഡെക്കറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ആൻറ്റിക് ലുക്കുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ. ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ പാത്രത്തിലുള്ള ഡിസൈൻ ഇല്ലേ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സിൽവർ കളർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ എടുത്തുന്നേ ഉള്ളൂ. എനിക്ക് എന്താ ബ്ലാക്കും ഗോൾഡൻ കളറും കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഗോൾഡൻ കളർ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളർ മുഴുവനായിട്ടും കൊടുത്തെടുത്തതിന് ശേഷം ഞാനിത് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് മിറർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും മിറർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മിറർ ഒട്ടിച്ചിട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. മിറർ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.